ഹായ്, അസ്സലാമു അലൈക്കും. ഞാൻ നർഗീസാണ്. ഞാനിപ്പോൾ ഉള്ളത് പന്തീരങ്കാവാണ്. പന്തീരങ്കാവ് ഇപ്പോൾ ദേവദാസിനെ കാണാൻ വേണ്ടി വന്നതാണ്. ദേവദാസിൻ്റെ അവസ്ഥ വളരെ വിഷമമാണ് ഇപ്പം. അവർ പാലക്കാട് ചിറ്റൂർ നിവാസികളാണ്. ഇപ്പോൾ ഇക്ര ഹോസ്പിറ്റലാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. 3 വർഷമായിട്ട് ഡയാലിസിസ് ചെയ്യുന്ന ഒരു പേഷ്യൻ്റാണ് ഈ. പിന്നെ വൃദ്ധയായ ഈ മാതാവ് അധ്വാനിച്ചിട്ടാണ്, ജോലിക്ക് പോയിട്ടാണ് ഇപ്പോൾ ദേവദാസിൻ്റെ മരുന്നും മറ്റുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ കുറേ പേരുടെ സഹായത്താലും ഒക്കെ കുറച്ച് പൈസ സ്വരൂപിച്ചിരുന്നു. അപ്പോൾ കിഡ്നി മാറ്റി വെക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു എല്ലാം റെഡി ആയിട്ടുണ്ട്. അമ്മ തന്നെയാണ് കിഡ്നി കൊടുക്കുന്നത്. അപ്പോൾ കിഡ്നി ആ ഒരു സർജറിക്ക് 6 ലക്ഷം രൂപയാണ് കാണുന്നത്. അതിലിപ്പോൾ 4 ലക്ഷം രൂപ ഒരു കയ്യിലുള്ളൂ. ഒരു 2 ലക്ഷം രൂപയുടെ ആവശ്യമാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. പറ്റുന്ന രീതിയിൽ സഹായിക്കണം ഇവരെ. അമ്മ കൂടി ഇനി സർജറി കഴിഞ്ഞ അമ്മ കൂടി കിടന്നു പോകുമ്പോൾ എന്താ അവസ്ഥ എന്നറിയില്ല എന്നൊക്കെയാണ് ദേവദാസ് പറയുന്നത്. ദേവദാസ് ഒന്ന് അതേപ്പറ്റി ഒന്ന് പറഞ്ഞോളൂ. ദേവദാസിന് ഇപ്പോൾ ബുദ്ധിമുട്ടൊക്കെ. എൻ്റെ പേര് ദേവദാസ് എന്നാണ്. ഞങ്ങൾ പാലക്കാട് നിന്ന് വന്നിരിക്കുകയാണ്. 6-ാം തീയതി സർജറിയാണ്. അപ്പോൾ കുറച്ച് പൈസൻ്റെ ഷോർട്ടേജ് ഉണ്ട്. അവർ സഹായിക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ എന്തെങ്കിലും സഹായം കിട്ടി അത്രയും നല്ലതെന്ന് ഉദ്ദേശിക്കുന്നു. ഇതാണ് അമ്മ. അമ്മയാണ് കിഡ്നി കൊടുക്കുന്നത്. ഇപ്പോൾ 2 ലക്ഷത്തിൻ്റെ അടുത്ത് രൂപ ഇനിയും വേണം. 4 ലക്ഷം ആയിട്ടേ ഉള്ളൂ. ഇക്ര ഹോസ്പിറ്റലിൽ നിന്നാണ് സർജറി ചെയ്യുന്നത്. എന്നേക്കാ ഡേറ്റ് പറഞ്ഞേ? 6-ാം തീയതി പറഞ്ഞാൽ 2 ദിവസമേ ഉള്ളൂ. ഈ 2 ദിവസം കൊണ്ട് എന്ത് മാജിക്ക സംഭവിക്കാൻ പോകുന്നതെന്നൊന്നും അറിയില്ല. പരമാവധി നിങ്ങളൊക്കെ ഇത് ഷെയർ ചെയ്യുകയും ഇവരെ ഈ ഒരു ആവശ്യമായ തുക എത്തിച്ച് കൊടുക്കുകയും ചെയ്യണം. ഇല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. ഒരുപാട് ഈ കഷ്ടപ്പെടുന്നുണ്ട് ഈ അമ്മ. ഒരുപാട് വർഷങ്ങളായിട്ട് ഈ അമ്മ ആണ് ജോലി ചെയ്തിട്ട് ഈ മക്കളെ നോക്കുന്നത്. ഒരു 3 വർഷമായിട്ട് വയ്യാത്തതുകൊണ്ട് ജോലിക്കൊന്നും പോകാൻ പറ്റില്ലായിരുന്നു ദേവദാസിന്. അപ്പം പറ്റുന്ന രീതിയിൽ നിങ്ങളൊക്കെ സഹായിക്കണം. 2 ദിവസം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ് എന്ന് അറിയില്ല. എന്നാലും ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് ഇവരെ ബുദ്ധിമുട്ട്. അതുകൊണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്നൊരു തുക ഇവർക്ക് വേണ്ടിയിട്ട് ക്ഷമിക്കണം. അവരുടെ അക്കൗണ്ട് നമ്പർ ഞാൻ ഇതിൽ ചേർക്കുന്നുണ്ട്. അപേക്ഷയാണ്. പരമാവധി ഇത് ഷെയർ ചെയ്യണം. 2 ലക്ഷം രൂപ ആണ് നമ്മളെ ആവശ്യം. അത് പെട്ടെന്ന് തന്നെ വേണം. 2 ദിവസമേ നമ്മളെ മുന്നിലുള്ളൂ. നിങ്ങളൊക്കെ പറ്റുന്ന രീതിയിൽ സഹായിക്കണം, സഹകരിക്കണം.